കുട്ടിയാ ആ രാജേശ്വരിയുടെ കൈവിരൽ പിടിച്ച് അവരെ കാണിച്ചു കൊടുത്ത വഴിയെ നടന്നവന് പ്ലീസ് ഞാൻ അവിടുത്തെ മുന്നിൽ കൈകൂപ്പി യാചിക്കുക അതുലിന് രാജേശ്വരിയുടെ പാപങ്ങളുടെ ശിക്ഷ കൊടുക്കരുത് അവിടുന്ന് എന്റെ അമ്മയെയും പപ്പയെയും എന്റെ ബാല്യത്തെയും എന്നിൽ നിന്ന് തിരിച്ചെടുത്തു എനിക്കിനി ഈ ഭൂമിയിൽ ആകെയുള്ളത് എന്റെ അനിയൻ മാത്രമാണ് അങ്ങേക്കിതൊന്നും കാണാൻ കഴിയുന്നില്ല അവന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നതിന് മുൻപ് അവന്റെ ജീവിക്കാനുള്ള അവകാശം തട്ടിയെടുക്കരുത് അവന് പകരം എന്റെ ജീവൻ എടുത്തോളൂ കാരണം അങ്ങേക്ക് തരാനായി എന്റെ പക്കൽ എന്റെ ജീവനല്ലാതെ മറ്റൊന്നുമില്ല അതുകൊണ്ട് ദയവായി എന്റെ അതുലിന്റെ ജീവിതം എന്നെ തിരിച്ചേൽപ്പിക്കും Nurse, get me the injection fast. Right now the pulse rate is very low. ഇരുട്ടിനെ നോക്കി നിൽക്കുന്നത് എന്തിനാ? വാഹകത്തേക്ക് പോവാം. ജീവിതം ഇരുട്ട് നിറഞ്ഞതാകുമ്പോൾ ഇരുട്ടിൽ ജീവിക്കാനുള്ള ശീലവും വളർത്തിയെടുക്കണമല്ലോ. പ്രകാശേട്ടൻ പറ്റുള്ളൂ. എല്ലാവർക്കും ചേട്ടനെ ആവശ്യമുണ്ട്. എന്നെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. നിന്നെ കൊണ്ട് ആർക്കും പ്രയോജനമില്ലാന്ന് ആരാ നിന്നോട് പറഞ്ഞത് എനിക്ക് നിന്നെ ആവശ്യമുണ്ട് വരൂ എന്നെ ഒറ്റയ്ക്ക് വിട് പ്രകാശേട്ടാ ചേട്ടൻ ഇവിടുന്ന് പോയിക്കോ ശരി നിന്റെ മൂഡ് ശരിയാവുമ്പോ നീ അകത്തേക്ക് വന്നു അതുലിനെ തിരിച്ചു തന്നേ മതിയാകൂ അവിടെ എന്ത് പ്രാന്തായി കാണിക്കുന്നേ കൈമാറ്റ് ഇല്ല നീരജ് ഇന്ന് നീരജ് എന്നെ തടയരുത് ഇദ്ദേഹത്തെ വിഘ്നങ്ങൾ അകറ്റുന്നവൻ ദുഃഖങ്ങൾ അകറ്റുന്നവൻ എന്നൊക്കെ വലിയ വലിയ പേര് വിളിക്കുമല്ലോ ഇന്ന് എനിക്കൊരു കാര്യം അറിയണം ഇദ്ദേഹം എങ്ങനെയാണ് തന്റെ ഭക്തരെ സംരക്ഷിക്കുന്നതെന്ന് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയല്ലേ അങ്ങ് ഇന്ന് എവിടെ പോയി അങ്ങയുടെ ശക്തി ഒരു ചേച്ചിയുടെ കണ്ണുനീര് കാണാൻ കഴിയുന്നില്ലേ ചേട്ടത്തി ചേട്ടത്തി അതുലിന് ബോധം വീണു അതുൽ അപകടത്തിൽ തരണം ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇയാളുടെ മാനസിക നില ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് പരിശോധിപ്പിക്കണം ഇങ്ങനെയുള്ള പേഷ്യൻസ് രണ്ടാമതും ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്റെ അച്ഛമ്മ രാജേശ്വരി വർമ്മയുടെ അറസ്റ്റിന് ശേഷം ഞങ്ങളെ എല്ലാവരും പരിഹസിക്കുമായിരുന്നു ഞങ്ങളുടെ തെരുവിലുള്ളവർ ഞങ്ങളെ കൊലകളെന്ന് വിളിക്കാൻ തുടങ്ങി അത് കാരണം പുറത്തിറങ്ങാൻ പറ്റാതെയായി വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് ഞാൻ ശ്വാസം മുട്ടാൻ തുടങ്ങി ഞാൻ എല്ലാവരിൽ നിന്നും അകലാൻ തുടങ്ങിയിരുന്നു ആരെയും എനിക്ക് വിശ്വാസമില്ലാതായി അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ ഈ ചേച്ചിയോട് വലിയ തെറ്റാ ചെയ്തത് എനിക്ക് ജീവിക്കാൻ ഒരു അവകാശവുമില്ല മരിച്ചാൽ മതി എനിക്ക് എനിക്കിപ്പോ മരിക്കണം നിങ്ങളൊന്ന് പുറത്തു നിൽക്കൂ പ്ലീസ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പിന്നീട് എടുത്തോളാം ഈ നിൽക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ നിന്റെ ജീവിതം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവിതം ഇല്ലാതാക്കിയവളാ നിനക്ക് വേണ്ടി മാത്രമാണ് ഇവൾ മരണത്തെ തോൽപ്പിച്ച് മടങ്ങി വന്നത് പകരം നീ എന്താ ചെയ്തത് ഇവളുടെ തലക്ക് നേരെ തന്നെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയില്ലേ
ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ട് കൂടി ഇവൾ ഇപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്, നിനക്ക് വേണ്ടി മാത്രം. ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ ചെയ്താൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. എനിക്കറിയാം ചേച്ചിയുടെ സ്നേഹത്തിന് ഞാൻ അർഹനല്ലെന്ന്, എനിക്കറിയാം. അതുകൊണ്ട് ചേച്ചി ഇല്ലത്ത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അമ്മയോട് എന്ത് പറയും? പിന്നെ നീ എന്താ കരുതിയത്? നിന്റെ ജീവൻ ഒരു വിലയുമില്ലെന്നാണോ? ചേച്ചി ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഒറ്റയ്ക്കായി പോയില്ലേ ഞാൻ? എവിടെ പോകണമെന്നോ ആരുടെ വാതിലിൽ മുട്ടി വിളിക്കണമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ചേച്ചി. അപ്പോ താമസിക്കാനുള്ള പ്രോബ്ലം ആണോ? അതൊന്നും സാരമില്ല അതുൽ, അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മ ഇവിടെ ഇല്ലാതായിപ്പോയില്ലെങ്കിൽ നിന്നെ അവിടെ കൊണ്ടാക്കായിരുന്നു. മുന്നേ നീ മനസ്സിന് നല്ല ധൈര്യം കൊടുക്കണം. പിന്നെ ശ്രേയ നിന്നോടൊപ്പം ഉണ്ടല്ലോ. വേണ്ട 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 വേണ്ട, ശ്രേയ അതിലും മാത്രമായിട്ട് കഴിയാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് സേഫ്. അമ്മൂമ്മയുടെ അടുത്ത് അയക്കാനും കഴിയില്ല, അമ്മൂമ്മ ഇത് മാനേജ് ചെയ്യില്ല. നമുക്ക് എന്തുകൊണ്ട് അതുലിനെയും ശ്രേയയും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൂടാ? അതിപ്പോ നമുക്ക് ഇവരെ ഏതായാലും നീനാൻ്റെ തിരിച്ചു വരുന്നവരെ താമസിപ്പിക്കാം. രക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തോട് ഇത്രയും വലിയൊരു ഫേവർ ചെയ്തപ്പോ ഞാൻ അതുലിനെ എന്റെ വീട്ടിൽ താമസിപ്പിക്കാനുള്ള ചെറിയൊരു സഹായം ചെയ്യണ്ടേ? ഫേവർ? എനിക്ക് തോന്നുന്നത് ഞാൻ നിന്റെ സൗഹൃദത്തിന് പറ്റിയവളല്ലെന്ന്. നീരജ് പ്ലീസ്, അതിന് ഫേവർ എന്ന് പേര് വിളിച്ച് ദയവായി എന്നെ പരിഹസിക്കരുത്. അതുലിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോ എന്നെ ആവശ്യമില്ല അല്ലേ? അത് തന്നെയാ ശരി. നീ നേരിതിന്റെ കൂടെ പോകുന്ന നല്ലത്. ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, നീ എന്നെ ഫോൺ എടുക്കാത്ത ആ സമയത്ത് ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? പോയി അതുലിന്റെ അവസ്ഥ കാണ. അവനി അവനി, ഐ എം റിയലി സോറി. കാര്യങ്ങൾ ഇത്രത്തോളം വഷളാകുമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല. അവനി, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിന്റെ വിവാഹം കഴിഞ്ഞുള്ള കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഞാൻ മനഃപൂർവ്വമാണ് ഈ വിവാഹം കഴിച്ചത്. നിനക്കറിയില്ലേ അലി അപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു? നീ എന്റെ ബാല്യകാലത്തെ സുഹൃത്തല്ലി, നമ്മൾ ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരുന്നാൽ എങ്ങനെ ശരിയാകും? അവന് ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഐ പ്രോമിസ്. കഴിഞ്ഞ 15 വർഷങ്ങളായി ഞാൻ അവനെ കുറിച്ചുള്ള ചിന്തകളിൽ ജീവിക്കാൻ അവനി എന്ന പേരുള്ള ആ ടാറ്റു എന്റെ മനസ്സിൽ സ്ഥിരമായിട്ടുണ്ടാകും. ഇതൊന്നും പാടില്ല അല്ലേ? ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അവനി, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? അലി, പക്ഷെ ഞാൻ നീരജിന്റെ ഫാമിലിയിലെ മരുമകളാണ്, നീരജിന്റെ വൈഫാ. പ്ലീസ്, നമ്മൾ കുറച്ച് അകലം പാലിക്കണം.
എക്സ്ക്യൂസ് മീ സർ, സർ സൈൻ. ഈ പേപ്പേഴ്സ് എല്ലാം ചേട്ടത്തി സൈൻ ചെയ്യുമായിരുന്നല്ലോ. ആഫ്റ്റർ ഓൾ അവർ അതുലിന്റെ ചേച്ചിയല്ലേ. ലീഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാ, വീട്ടിലെല്ലാവർക്കും അറിയാവുന്നത് അവളുടെ പേര് അനന്യ എന്ന പേരെന്നാണ്. അതുകൊണ്ട് ഞാൻ അവനെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതെ ഡേഡി, അറിയാതെ പോലെ നീരജിന്റെ വീട്ടിൽ വെച്ച് അവൾ അവനെ ചേട്ടത്തി എന്ന് വിളിക്കരുത്, എങ്കിൽ ആകെ പ്രോബ്ലം ആവും. നീരജ്, താങ്ക് യു വെരി മച്ച്. ഇത്രയെല്ലാം സംഭവിച്ചിട്ട് കൂടി നീ ഞങ്ങളെ സഹായിച്ചില്ലേ. ഓക്കെ. പിന്നെ അലി നിങ്ങളുടെ വിവാഹത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? അവൻ കുട്ടിക്കാലം മുതൽ അവനെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എല്ലാവർക്കും അറിയാലോ. അലി വളരെ പൊസസീവ് ആണ് അവനിയുടെ കാര്യത്തിൽ. നീനാന്റി ഇപ്പൊ മുംബൈയിലാ, അല്ലെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും സഹായിച്ചേനെ. നീരജ്, നീ പറഞ്ഞത് ശരി തന്നെയാ. പക്ഷേ ഇത് ഞങ്ങളോടൊന്ന് ചോദിക്കണ്ടേ? മാഡിയും കരീനയും കൂടി ഇല്ലേ ഇപ്പൊ ഇവിടെ? എല്ലാവർക്കും കൂടി ഒരുമിച്ച് താമസിക്കാൻ? അല്ല അമ്മായി, ഇതിലൊക്കെ എന്താ ഇത്ര ചോദിക്കാനുള്ളത്? ഐ നോ ഇറ്റ് നാ. ഇത്രയും ബ്രില്യന്റും കണ്ണിങ്ങും ആയിട്ടുള്ള ഐഡിയ ഉണ്ടല്ലോ, അത് അനന്യയുടേതായിരിക്കും. റൈറ്റ് അനന്യ? അപ്പോഴേ ഇതൊരു വഴിയമ്പലമൊന്നും അല്ല. ആരെയെങ്കിലും വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ കയറ്റി താമസിപ്പിക്കാം. മോം പ്ലീസ്. നീ ഒന്നും മിണ്ടണ്ട, കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്നവൻ. ഐ ഡോണ്ട് കെയർ. ഈ രണ്ടെണ്ണത്തിന് ഏതെങ്കിലും ഹോട്ടലിൽ കൊണ്ടു ചെന്നാക്ക്. നീ ഒന്നും മിണ്ടാതിരിക്കെ, അവരൊന്ന് സംസാരിച്ചോട്ടെ. അനന്യ മോളെ, നീയാണോ ഇവരെ ഇവിടെ കൊണ്ടുവന്നത്? അനന്യയുടെ അമ്മയുടെ ബന്ധുക്കളാവുമ്പോ ഇപ്പൊ എന്റെ സ്ഥാനത്ത് അനന്യ ആയിരുന്നാലും ഇങ്ങനെ തന്നെ ചെയ്യൂ. അല്ല, അത് കൊള്ളാം. ഇനി ശ്വേതയുടെ ഐഡിയ കേക്ക്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാ, ആദ്യം എയർപോർട്ടിൽ പോകുന്നു, പിന്നെ ലൗഡ് സ്പീക്കറിൽ അനൗൺസ് ചെയ്യുന്നു ഇവിടെ അനന്യയുടെ ബന്ധുക്കളുണ്ടെങ്കിൽ എല്ലാവരും മേനോ കുടുംബത്തിലേക്ക് വന്നോളൂ. അവർ വഴിയമ്പലം തുറന്നിട്ടിട്ടുണ്ട്. വളരെ നല്ല ഓഫറാണ്. വളരെ നല്ല മിണ്ടാതിരിക്കാൻ, നിനക്ക് സംസാരിക്കാൻ ഒരു അവസരം തന്നാ പിന്നെ വായ അടക്കുകയില്ലല്ലോ. നീ പറഞ്ഞത് വളരെ ശരിയാ മോനെ. നീ നിന്റെ രണ്ട് കൈകളും നീട്ടി മനസ്സ് തുറന്ന് ഞങ്ങളെ സ്നേഹിക്കുമ്പോ ഞങ്ങളും നിന്റെ ബന്ധുക്കളെ അതുപോലെ തന്നെ കാണട്ടെ. അല്ലേ പ്രകാശ്? അതിപ്പോ അമ്മ പറഞ്ഞത് തന്നെയാണ് തികച്ചും ശരി. എന്നാ അതിനൊരു തീരുമാനമായല്ലോ. ശ്രേയ വരുന്നേ, അകത്തേക്ക് വരൂ. സോറി അഭിനി, ആക്ച്വലി ഞാൻ നിന്നോട് താങ്ക്സ് പറയാനാ വന്നെ. അല്ല ശ്രേയ, ഇതിന് താങ്ക്സ് പറയേണ്ട ആവശ്യം എന്താ? ഇവിടെ കംഫർട്ടബിൾ അല്ലേ നീ? അതെ അഭിനി, താങ്ക് യു വെരി മച്ച്. ഇതിൽ താങ്ക്സ് പറയേണ്ട ആവശ്യമില്ല. ഒന്നുമില്ലെങ്കിലും നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ. പക്ഷെ അതിന് വേണ്ടി നമുക്ക് രണ്ടുപേർക്കും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ശ്രേയ, എന്തൊക്കെയാണ് നമുക്കിടയിൽ ഉണ്ടായത് അതൊക്കെ മറന്നിട്ട് നമുക്ക് പഴയതുപോലെ സൗഹൃദം തുടങ്ങിയാലോ? ഓഫ് കോഴ്സ്. ഞാനിപ്പോ അനന്യയുടെ മുറിയിൽ പോയിരുന്നില്ലേ, അവിടെ കണ്ടത് എന്താണോ? അനന്യയും നീരജും രണ്ടുപേരും വേറെ വേറെ ഓർമ്മുന്നത്. രണ്ട് ബെഡ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് ഇത്ര കാലമായിട്ടും പ്രത്യേകം പ്രത്യേകം കിടക്കയിലാണ് ഉറങ്ങുന്നതെന്നോ?
ആന്റി. ശ്രേയ ഇവിടെ വാ, ഇങ്ങോട്ട് നിക്ക. എവിടെയായിരുന്നു നീ? എത്ര നേരമായി നിന്നെ അന്വേഷിക്കുന്നെന്ന് അറിയൂ? ആ അതിലിന്റെ പ്രശ്നം കൊണ്ട് നീ ഇവിടെ താമസിക്കാൻ വന്ന നന്നായി. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് പ്ലാൻ ചെയ്യണം. ആന്റി എന്നെ പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ. ആന്റി നേരത്തെ അവനോട് ദേഷ്യപ്പെട്ടില്ലേ എന്നെയും അതിലിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്? ആ സമയത്ത് ഞാൻ വിചാരിച്ചു ആനയുടെ പല്ലുകളുണ്ടല്ലോ, എല്ലാവരെയും കാണിക്കാൻ രണ്ടെണ്ണോ, കഴിക്കാൻ വേറെയും കാണും. ഇനി നമുക്ക് ഒന്നേ പ്ലാൻ ചെയ്യാനുള്ളൂ, ആ അനന്യയ്ക്കും അവനിക്കും നീരജിനും ഇടയിൽ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന്. അതിനു വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് ആലോചിക്ക. ഞാൻ ആന്റിയോട് തൊഴുത് അപേക്ഷിക്കുന്നു. തെറ്റാണ് ചെയ്തതെന്ന് എനിക്ക് അറിയാം. ആന്റി വീട്ടിലെ മുതിർന്ന ആളല്ലേ, അപ്പൊ എന്റെ തെറ്റ് തിരുത്താനുള്ള അവകാശം ആന്റിക്കുണ്ടല്ലോ. പക്ഷെ എനിക്ക് ആന്റിയോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ കണ്ട കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാനാവില്ല. ആഫ്റ്റർ ഓൾ എന്റെ സിസ്റ്ററിന്റെ കാര്യമല്ലേ, അവളുടെ ജീവിതത്തിന്റെ. അപ്പൊ നീ എന്ത് കണ്ടെന്നാ പറയുന്നേ? ദയവായി എന്നെ ആന്റി തെറ്റിദ്ധരിക്കരുത്. നീരജും അനന്യയും എന്നെ അതിലിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് ആന്റി വിചാരിക്കരുത്. ആന്റി, ഞാനിപ്പോ അനന്യയുടെ മുറി പോയിരുന്നില്ലേ, അവിടെ കണ്ടത് എന്താണോ? അനന്യയും നീരജും രണ്ടുപേരും വേറെ വേറെ ഉറങ്ങുന്നത്. രണ്ട് ബെഡ് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് ഇത്ര കാലമായിട്ടും പ്രത്യേകം പ്രത്യേകം കിടക്കയിലാണ് ഉറങ്ങുന്നതെന്നോ? അതെല്ലാം കണ്ടപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. അനന്യയും നീരജും ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കാരണം അവരുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. നീ എന്താ പറഞ്ഞത്? അമ്മായി, അല്ല മായി, അമ്മായി ഇതുവരെ ഉറങ്ങിയില്ലേ? നിന്നോട് ഞാൻ ചോദിച്ചോ? അല്ല മായി, ശ്രേയ പറയുന്ന ശ്രദ്ധിക്കണ്ട, ഇവിടെ ഒരു പൊട്ടി പെണ്ണാ, എന്താ പറയണ്ടെന്ന് അറിയില്ല. നിന്നോട് മിണ്ടരുതെന്നാ പറഞ്ഞത്? നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ നിന്റെ കൂടും കുടുക്കയും എല്ലാം എടുത്ത് ഈ വീട്ടിൽ നിന്ന് തന്നെ നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കും. ഇല്ല ഇല്ല അച്ഛമ്മേ, ഐ സ്വേർ, ഞാൻ കള്ളമല്ല പറയുന്നത്. സത്യമാണോ കള്ളമാണോ എന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. എന്റെ മുമ്പിൽ വെച്ച് നിനക്ക് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിനക്കിപ്പോ പ്രൈവസിയാണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായോ? റൈറ്റ്?
ഞാനെപ്പോഴാ പ്രൈവസി ചോദിച്ചത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? എനിക്ക് മനസ്സിലായി, നീ കരുതുന്നത് ഞാനും അലിയും തമ്മിൽ എന്തോ ഉണ്ടെന്നാണല്ലേ. നീരജ്, അലി എന്റെ സുഹൃത്ത് മാത്രമാ, ദാറ്റ്സ് ഇറ്റ്. ഓക്കേ, എന്നാ ശരി ശരി. എന്താ നിന്റെ മനസ്സിൽ എന്താ ഉള്ളെന്ന് എന്നോട് തുറന്നു പറഞ്ഞാൽ എന്താ? നീ നിന്റെ ഫോൺ കട്ട് ചെയ്തു, എന്നിട്ട് പിന്നീട് സംസാരിക്കുന്ന മെസ്സേജ് അയച്ചു. അപ്പൊ എനിക്ക് തോന്നി നിനക്ക് എന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. നിനക്ക് എന്റെയും അലിയുടെയും മെസ്സേജ് വായിക്കണമെന്നുണ്ടോ? നോ. അപ്പൊ പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിലും ഞാനിപ്പോ ആരാ? ഇപ്പൊ അലിയല്ലേ ക്ലോസ് ഫ്രണ്ട്. അവനോട് നീ സംസാരിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, അവന്റെ തോളിൽ തലചാച്ച് കരയുന്നു. എന്താ നിന്റെ പ്രശ്നം നീരജ്? നീ നിന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഫ്രണ്ടോ? ആ ഫ്രണ്ട് മൈഥിലി. നീ ആ മൈഥിലിയുടെ കൈയും പിടിച്ച് ചേർത്തിരുത്തി അവളെ കുറെ പുകഴ്ത്തിയിരുന്നല്ലോ. നോക്കൂ, മൈഥിലി എത്ര നല്ലവളാ, മൈഥിലി എത്ര നന്നായിട്ടാ കേസ് സോൾവ് ചെയ്യുന്നത്, എത്ര മനോഹരമായ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. നോക്കൂ നോക്കൂ നോക്കൂ, മൈഥിലി എത്ര നല്ലവളാണെന്ന്. അപ്പൊ അന്ന് നീ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ആണോ? അപ്പൊ നീ എന്നെയും അലിയേയും എപ്പോഴും ശ്രദ്ധിക്കുന്നതിന് എന്താ പറയാനുള്ളത്? നോക്ക്, എന്നെയും മൈഥിലി നിന്നെയും അലിയുമായിട്ട് കമ്പയർ ചെയ്യണ്ട. ഞാൻ നിങ്ങളെ പോലൊന്നും അല്ല. കണ്ട ഉടനെ തന്നെ ആളുകളുടെ മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിച്ച് ഡാൻസ് ചെയ്യാൻ. നിന്നോടൊപ്പം ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് കുഴപ്പമില്ലേ? അതെന്താ മറന്നു പോയത്? ഓ ലിസൺ, നിന്റെ ഭർത്താവായത് കൊണ്ട് നിന്നോടൊപ്പം എപ്പോ വേണമെങ്കിലും എനിക്ക് ഡാൻസ് ചെയ്യാം, മനസ്സിലായോ? ഞാൻ അലിയുടെയോ മറ്റൊരാളുടെ കൂടെയോ ഡാൻസ് ചെയ്യുന്നതിലേ നിനക്ക് കുഴപ്പമുള്ളൂ, റൈറ്റ്? ഞാൻ അങ്ങനെ എപ്പോ പറഞ്ഞു? യു നോ വാട്ട് മിസ്റ്റർ നീരജ് മേനോൻ, നിങ്ങൾക്ക് ഭ്രാന്ത. യു ആർ സിക്ക്. നോ, ആക്ച്വലി യു ആർ സിക്ക്. യാ, യു റിയലി ആർ സിക്ക്. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നില്ല. പിന്നെ നിന്നോട് സംസാരിക്കാൻ എനിക്ക് എന്താ കൊതി? ഓക്കേ ശരി, സംസാരിക്കാൻ ഒന്നുമില്ലെങ്കിൽ പിന്നെ ഉറങ്ങിക്കോ, ഉറങ്ങ്. ഗുഡ് നൈറ്റ്, ഗോ, ബൈ. എനിക്ക് നോക്കിയല്ലേ പറ്റൂ. അനന്യയ്ക്കും ഇടയിൽ ഈ അകൽച്ച എന്തുകൊണ്ടാ? ഇതാണ് ആ കാർഡ്. ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് യു നോ ഇറ്റ്. ഡോണ്ട് വറി ആന്റി, ഈ കാർഡ് വേസ്റ്റ് ബോക്സിൽ ഇടേണ്ട സമയം. ഏ ഭാനു, ആ വേസ്റ്റ് എടുക്കുന്ന ആളിനെ നീ വരാൻ പറഞ്ഞില്ലേ? എന്തുപറ്റി? ഇത് വിവാഹത്തിന്റെ കാർഡല്ലേ? ആരുടെ? ഇത് നമ്മുടെ തിന്നുവിന്റെ വിവാഹത്തിന്റെ കാർഡ് അമ്മായി. ഞാനിന്ന് നോക്കട്ടെ.